നമസ്കാരം. മോൺസൺ മാവുങ്കൽ ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായും തമാശകളുമായി നിറയുകയാണ്. യഥാർത്ഥത്തിൽ ഒരു തമാശയായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമാണോ ഈ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയും സംഭവവും? തീർച്ചയായിട്ടും രാജേഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മോൺസൺ മാവുങ്കൽ ഒരു സത്യമോ മിഥ്യയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഈ മോൺസൺ മാവുങ്കലിന്റെ വാർത്ത ഒരുപക്ഷെ തമാശ രൂപേണയാണ് അത് ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളായി തന്നെയാണ് ഒരു പരിധിവരെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളും ഈ ഒരു ചൂട് പിടിച്ചുകൊണ്ട് ഈ ന്യൂസ് ശരിക്കും എന്താണ് ഇതിന്റെ ന്യൂസ്? മോൺസൺ മാവുങ്കൽ എന്നൊരു തട്ടിപ്പുകാരൻ, അദ്ദേഹം കോടികളുടെ കോടികൾ വിലമതിക്കുന്ന വ്യാജ പുരാവസ്തു ശേഖരം, അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാക്കുന്നത്. ആ ഒരു ശേഖരം ഇതിലൂടെ അദ്ദേഹം കളിപ്പിച്ചു എന്നുള്ളത്. പക്ഷേ എവിടെയോ ഇതിന്റെ ഒരു സീരിയസ്നെസ് പലപ്പോഴായിട്ട് നഷ്ടപ്പെടുന്നു, ഇതിന്റെ ഒരു ഫോക്കസ് നഷ്ടപ്പെടുന്നു. കാര്യം അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഈ FIR പോലും പെടാത്ത പല കാര്യങ്ങൾ സത്യമായി ഇതിന്റെ പുറത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതില് ചില കാര്യങ്ങൾ തത്വമയി ന്യൂസിന്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന വാർത്തകളിൽ ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ചർച്ച പുരോഗമിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൽ ആദ്യ പ്രധാനപ്പെട്ട കാര്യം, മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം ശരിക്കും എല്ലാവരെയും കബളിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ പ്രബുദ്ധരായ മലയാളികളെ അരിയാഹാരം കഴിക്കാത്ത മോൺസൺ മാവുങ്കൽ കബളിപ്പിച്ചു എന്നുള്ളതാണ്. മോൺസൺ അദ്ദേഹത്തിന്റെ ആരോഗ്യ ടിപ്സിന്റെ സ്റ്റോറി, സൈഡ് സ്റ്റോറിയൊക്കെ ഇന്നലെ മറ്റു മാധ്യമങ്ങളും കൊടുത്തിരുന്നു. അദ്ദേഹം അരിയാഹാരം കഴിക്കില്ല, ജ്യൂസ്, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അരിയാഹാരം കഴിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രബുദ്ധരായ മലയാളികളെ, അതും പ്രത്യേക തലങ്ങളിലിരിക്കുന്ന സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ട പലരെയും കബളിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഗായകരുണ്ട്, നമ്മുടെ BJP ഉണ്ട്, സിനിമാക്കാരുണ്ട്, പോലീസിലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, തട്ടിപ്പുകാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, തട്ടിപ്പുകാർ തന്നെ ഉണ്ട് വേറെ. അപ്പോ എല്ലാ വിഭാഗക്കാരും അതിനകത്തുണ്ട്. ഇങ്ങനെ ഒരാൾ ഈ മോൺസൺ മാവുലായി മാവുങ്കൽ ഇപ്പോൾ പിടിയിലായപ്പോൾ ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നും പോലീസ് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? ഇതിൽ ആദ്യ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് പാസ്പോർട്ട് ഇല്ല എന്നുള്ള ഒരു കാര്യം. ഈ പാസ്പോർട്ട് ഇല്ലാത്ത ഈ ഒരു വ്യക്തിയാണ് വിദേശികളടക്കം നിരവധി പേരുടെ സംഘടനകളുടെ ഉന്നത ചുമതല കഴിഞ്ഞ കുറെ കാലങ്ങളിലായി വഹിച്ചിരുന്നത്. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, കൃത്യമായി ഇതിന്റെ തെളിവുകളുള്ള പോസ്റ്റേഴ്സും ഞങ്ങൾക്ക്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്നത്, പഴയ ചീഫ് സെക്രട്ടറി മുതൽ പഴയ DGP മുതൽ ഹൈക്കോടതി ജഡ്ജി മുതൽ, പേരെടുത്ത് പറയുകയാണെങ്കിൽ കമാൽ പാഷ, ജേക്കബ് പുന്നൂസ്, അതുപോലെ ജിജി തോംസൺ, ഇവരൊക്കെ അടങ്ങിയ പോസ്റ്ററിലാണ് ജോൺസൺ ഈ പറഞ്ഞ മോൺസൺ മാവുങ്കലും ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം ഇടം പിടിച്ചിരിക്കുന്നത് ഒരു വിദേശ സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ്. പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ വിദേശ സംഘടനയുടെ പ്രതിനിധിയായിരിക്കുന്നതെന്ന് നമ്മൾ, ആ ഒരു കാര്യമാണ് ഗൗരവപൂർവ്വം കാണുന്നത്. 100 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് സ്വയം അവകാശപ്പെട്ടത്. അങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ അംഗരക്ഷകരെ കുറിച്ച് നമ്മൾ വാർത്തകൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഈ ആ വീഡിയോ, ഇയാളുടെ ഒരു വീഡിയോ വന്നതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സിനിമാ താരങ്ങളെ വെല്ലുന്ന രീതിയിൽ പുള്ളി മുന്നോട്ട് വരുന്നു, ബാക്കിൽ കുറെ പേര് ബ്ലാക്ക് കാറ്റ്സ് പോലുള്ള കുറെ തോക്ക്. എന്നാൽ ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ ഇവരിൽ ഇരിക്കുന്നത് കളിത്തോക്ക് എന്നാണ്. പക്ഷേ അങ്ങനെ കളിത്തോക്കല്ല എന്നുള്ളതാണ് അല്ലെങ്കിലോ, കളിത്തോക്കല്ലെങ്കിൽ ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടെങ്കിൽ ഇത് ആരാണ് ഇവർക്ക് ഈ തോക്ക് എത്തിച്ചു കൊടുത്തത്? എവിടുന്ന് വാങ്ങി? ഉത്തരം പറയേണ്ടി. അപ്പോൾ ആ ഉത്തരങ്ങളെ എല്ലാം കൂടി ഒറ്റയടിക്ക് ഇല്ലാതാക്കുകയാണ് ഈ കളിത്തോക്ക് എന്ന് എഴുതി ചേർക്കുന്നതിലൂടെ. ഇതാണ് മറ്റൊരു സംശയം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന പേരിനെ വെറും ഒരു ട്രോളായോ തമാശയോ എഴുതി തള്ളാൻ വരട്ടെ, ഇതിനപ്പുറം ഇത് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഇയാൾ ഈ ഉന്നത ആളുകളുമായി പെട്ടെന്ന് സൗഹൃദത്തിൽ ഏർപ്പെടാൻ നടത്തുന്ന കുറുക്ക് വഴി അല്ലേ? അതെ. അതിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ഉയർന്ന തലത്തിലുള്ള, നമ്മളത് സീരിയസ് ആയിട്ട് കാണേണ്ടത്, സംസ്ഥാനത്തിന്റെ DGP അല്ലെങ്കിൽ AD GP പറയുന്നവർ സംസ്ഥാനത്തിന്റെ സുരക്ഷ കൂടി അവരുടെ കയ്യിലാണ്. അങ്ങനെ ഉള്ള ഒരാളിനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു മോൺസൺ മാവുങ്കലിന് ഇവിടെ ഇത്തരത്തിൽ
പൊറോട്ട നാടകം നടത്താൻ പറ്റുമെങ്കിൽ നാളെ ഒരു ഭീകരൻ ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങി വരുന്ന ഒരു തീവ്രവാദിക്ക് സംസ്ഥാന പോലീസുകാർക്ക് മുഴുവൻ അവരുടെ മുഴുവൻ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇവിടെ അരങ്ങേറാൻ വളരെ എളുപ്പമല്ലേ? അതല്ലേ മോൻസൺ മാവുങ്കൽ ഒരർത്ഥത്തിൽ തെളിയിച്ചത്? അത് തീർച്ചയായിട്ടും ഇവിടുത്തെ പോലീസിന്റെ കഴിവുകേട് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു ഫ്രാഡിനെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ, ഇവർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ മറ്റുള്ള ആൾക്കാർ അവർക്ക് അവരുടെ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ അവരുടെ സ്വകാര്യത. പക്ഷെ ഒരു പദവിയിലിരിക്കുന്നവർ അവർ അടുക്കേണ്ടത് ആരുടെയാണ്? അത് അവർ ചില ലിമിറ്റ്സ് എല്ലാവരും വെക്കാറുണ്ട്, ബ്യൂറോക്രാറ്റ്സ് പ്രത്യേകിച്ച്. ഈ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് വിഭാഗം അല്ലെങ്കിൽ പോലീസ് സേനയിലൊക്കെ ഉള്ളവർ അവർ ഒന്ന് ഒരു സ്വയം ഒരു ബോർഡർ ലൈൻ അവർ വയ്ക്കാറുണ്ട് ഇത്തരത്തിലുള്ള. പക്ഷെ ഈ മോൺസൺ മാവുങ്കലിനെ പോലുള്ള നിരുപദ്രവകാരി എന്ന് നമുക്ക് കണ്ടാൽ തോന്നുന്ന, എന്നാൽ ഇത്തരത്തിൽ വളരെയധികം വ്യാജ രേഖകളും വ്യാജ നിർമ്മിതികളും ഒക്കെ ആയി ആളുകളെ തട്ടിക്കുന്ന ഒരാൾക്ക് ഇവരുടെയൊക്കെ മനസ്സിൽ ജയിക്കാറാൻ പറ്റുമെങ്കിൽ, എന്റെ ചോദ്യം ഇതാണ്, നാളെ ഒരു ഇതിനു വേണ്ടി തുനിഞ്ഞ് കച്ച കേരളത്തിന്റെ സുരക്ഷയ്ക്ക് തകർത്തുന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുനിഞ്ഞ് കച്ചകെട്ട് ഇറങ്ങുന്ന ഒരു തീവ്രവാദിക്ക് സുഖമായി നമ്മുടെ പോലീസുകാരെ കണ്ണിൽ പോലീസുകാരുടെ കാര്യം പറയണ്ട, കാര്യം ഹണി ട്രാപ്പിൽ പെട്ട് വലിയ ഒരു നാറ്റക്കേസിൽ പെട്ട് കിടക്കുകയാണ് നമ്മുടെ കേരള പോലീസ്. അത് മറ്റൊരു കാര്യം. കേരള പോലീസ് എല്ലാവരെയും ഒന്നും അല്ല കേട്ടോ ഈ പറയുന്നത്. നമുക്ക് നമ്മുടെ ഇവിടെ കഴിവുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കൃത്യമായി തെളിയിക്കുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും സേനയിലുണ്ട്. അവരെയൊക്കെ മുൻനിർത്തി തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു വിഭാഗം ഇപ്പോൾ ഈ പോലീസ് സേനയ്ക്ക് ആകെ ഇത്തരത്തിലുള്ള നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചാണ് ചോദിക്കേണ്ടത്, തിരിച്ച് അവരോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തരത്തിലുള്ള മോൺസൺ മാവുങ്കലിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് നിങ്ങൾ കേരളത്തിന്റെ സുരക്ഷയുടെ താക്കോൽ കയ്യിലേന്തിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങൾ എന്ത് വിശ്വസിച്ച് ജീവിക്കും? അതെ അതെ. അത് ഇത് മാത്രമല്ലല്ലോ, ഇപ്പൊ മറ്റു സംസ്ഥാന അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ട് ഇവരുടെ മൂക്കിന്റെ താഴെ നിന്ന് ബോംബും തോക്കും പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എത്രയെത്ര ചിത്രങ്ങളാണ് ഈ നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന ആള്, എ ഡി ജി പിയുടെ ആള്, മറ്റ് സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ളവരുടെ ഒക്കെ ചിത്രങ്ങളാണ് വരുന്നത്. അപ്പം ഇതുപോലൊരു ഒരു വിരുദൻ എങ്ങനെ ഇത്ര കാലവും ഇവരെയെല്ലാം പറ്റിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞു? ഇതൊരു തമാശ അല്ല, ഇതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലോ? ഇനി തോക്കിൻ്റെ കാര്യം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഗ്യാരേജിൽ കിടക്കുന്ന വണ്ടികളോ മിക്കതിനും എഞ്ചിൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഇത് എങ്ങനെ അവിടെ കബളിപ്പിക്കാൻ വേണ്ടി, എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി ഈ വാഹനങ്ങൾ കൃത്യമായി അവിടെ എത്തിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? കാര്യം നമുക്കറിയാം, ഈ പല സ്ഫോടന പരമ്പരകളൊക്കെ നടക്കുന്നതിന്റെ ഒരു പിന്നാമ്പുറം തേടി പോകുമ്പോൾ സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലാണ്. കാര്യം ഇത്തരത്തിലുള്ള പോർഷ് വാഹനങ്ങൾ വാങ്ങുന്നു, ഈ വാഹനങ്ങളിലെ മറ്റ് അകത്തുള്ള എഞ്ചിനും മറ്റു പാർട്സും പൊളിച്ചു മാറ്റുന്നു, ഇതിനകത്ത് വേറെ പലതും നടക്കുന്നു, ഇത് ആൾക്കൂട്ടത്തിനിടയിൽ കൊണ്ടിടുന്നു, ഒരു സ്ഫോടനം നടത്തുന്നു. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇത് വെറും സാങ്കല്പികമല്ല, ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഇന്ത്യയിൽ തന്നെ പലയിടത്തും നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും അത്ര പെട്ടെന്ന് തള്ളിക്കളയാവുന്ന കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതേപോലെ ഒരു വാഹനമാണ് ഓടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ ഒരുമാതിരിപ്പെട്ട പോലീസ് ഒന്നും ഇത് കൈ കാണിച്ച് തടഞ്ഞു നിർത്തുകയോ ചെക്ക് ചെയ്യുകയോ ചെയ്യില്ല. അപ്പോൾ ഒരു സ്ഫോടനം പോലും, അതെ, സാധാരണക്കാരന്റെ ഒരു വണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ മൈനർ മിസ്റ്റേക്ക് ഒരു കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് അറിയാം, അത് ചെക്ക് ചെയ്താൽ വെട്ടിയടിക്കാൻ പോകും. ഒരു ഫെറാറി ഓടിച്ചുകൊണ്ട് പോയാലോ? ഇല്ല, സ്വാഭാവികമായിട്ട് കൈ കാണിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇത് മറ്റ് ക്രയ വിക്രയങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ വാർത്തകൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിലെ ലഹരി മാഫിയെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. അതിലും നമ്മൾ കണ്ടത് ഏറ്റവും വില കൂടിയ വാഹനങ്ങളിലാണ് ഈ ലഹരി കടത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തിനായി ഒരു ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും വില കൂടിയ വാഹനങ്ങളാണ്. കാര്യം പോലീസ് ചെക്കിംഗ് പരമാവധി കുറയ്ക്കുക, പറഞ്ഞതുപോലെ വാഹനത്തിന്റെ ഫിറ്റ്നസ് പുറമേ നോക്കി വിടുക എന്നുള്ള ഒരു. നമ്മുടെ മുന്നിൽ വേറെ ഉദാഹരണമുണ്ട്. കൊല്ലത്തുള്ള ഒരു തിയേറ്റർ ഉടമ, അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിൽ പോയിട്ട് ഇവിടെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധമാണ്, ഈ തമ്പാക്ക് ശംബു പോലുള്ള ഐറ്റങ്ങൾ. ഇദ്ദേഹത്തിന് ഒരു ബെൻസ് വണ്ടിയുണ്ട്, ആഡംബര കാറാണ്. ഇതിൻ്റെ ഡിക്കിയിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഈ സംഗതി അവിടെ പോയി വാങ്ങി കടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പരിശോധനയില്ല, വണ്ടി അതാണ്. പക്ഷേ മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ഈ മോൺസന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഇതിൽ പോലീസിന് മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്, കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഒരു വ്യക്തിയാണെന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. ബാങ്ക് അക്കൗണ്ട്, ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട്, പോലീസ് ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ 100 ചില്ലുവാനം രൂപ മാത്രമാണ് അതിൽ ഉള്ളത്. 72 രൂപ, കോടിക്കണക്കിന് തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ
ബാങ്ക് ബാലൻസ് ഇത്രയും കണ്ടാൽ മതിയോ? അതുമല്ല, ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമാണെന്ന് പറയും. ഇത് എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്തയാണ്. കല്യാണ സ്ഥലത്ത് നിന്നാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ആ കല്യാണ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയ ബൈക്ക് സഹിതം കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു കല്യാണം നടക്കുന്ന വീട്ടിലെ കാരണാവസ്ഥാനത്തുള്ള അല്ലെങ്കിൽ വധുവിന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ഒരാളുടെ ബാങ്ക് ബാലൻസ് വെറും 100 രൂപയായിരിക്കും. അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നില്ലേ? ഇത് ആരുടെ മുഖത്താണ് ശരിക്കും മണ്ണുവാരി ഇടുന്നത്? ജനങ്ങളുടെ മുഖത്താണോ, അതോ മോൻസൺ മാവുങ്കലിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ, അതോ വിട്ടികളായ പോലീസുകാർ സ്വയം ഞങ്ങൾ വിട്ടികളല്ലാന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി മറ്റു കഥകൾ ചമച്ചെടുക്കുന്നതാണോ? എന്താണ് ഇതിന് പിന്നിലുള്ള വലിയ ഒരു എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. എന്തായാലും അധിക നാളൊന്നും അത് പൊളിച്ചു വയ്ക്കാനോ മറച്ചു വയ്ക്കാനോ ആർക്കും കഴിയില്ല. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ മറവിട്ട് പുറത്തു വന്നേക്കാം. തീർച്ചയായിട്ടും മോൺസൺ എന്നൊരു ഒരു വ്യക്തി ആയിരിക്കുകയല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ. ഇത് ചിലപ്പോ ഒരു പ്രസ്ഥാനമായിരുന്നു, ആരുടെയെങ്കിലും ഒരു ബിനാമി ആയിരുന്നു. അങ്ങനെയെങ്കിൽ മോൺസന്റെ പിന്നിലുള്ള വമ്പൻ ട്രാക്കറ്റുകൾ ആരൊക്കെയാണ്? ഇനിയും ആ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് ഈ ഒരു കളി നിയന്ത്രിക്കുന്ന ആ ഒരു യഥാർത്ഥ വില്ലൻ ആരാണ്, അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു വിഷയം ഈ ശബരിമല പ്രക്ഷോഭകാലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദമാണ്. അത് വലിയ ഒരു വിവാദമായി തന്നെ മാറുകയാണ്. കാര്യം വെറുമൊരു വാർത്തയല്ല വ്യാജരേഖയിലൂടെ പുറത്തു വന്നത്. മോൻസൺ മാവുങ്കലിന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്ന 341 വർഷം പഴക്കമുള്ള ചെമ്പോല തിട്ടൂരത്തിൽ രേഖപ്പെടുത്തിയിരുന്നതനുസരിച്ച് ശബരിമലയുടെ അവകാശികൾ പന്തളം കൊട്ടാരം പോലും പന്തളം കൊട്ടാരമല്ല, തന്ത്രി കുടുംബത്തിന് അവിടെ യാതൊരു അവകാശവുമില്ല. ബ്രാഹ്മണ പൂജയല്ല ശബരിമലയിൽ നടന്നുകൊണ്ടിരുന്നത്, ദ്രാവിഡ പൂജയാണ്. അങ്ങനെയെങ്കിൽ ഇത് വലിയ തോതിൽ അയ്യപ്പ ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുകയും കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ് അവിടെ നടത്തിയത്. അത് മോൻസൺ മാവുങ്കലായാലും അത് റിപ്പോർട്ട് ചെയ്ത സഹീൻ ആന്റണി ആണെങ്കിലും ഈ ഒരു കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് എന്ത് തരത്തിലുള്ള ഒരു നിയമ നടപടിയായിരിക്കും ഇവർക്കെതിരെ ഈ ഒരു കാര്യത്തിൽ എടുക്കുക എന്നുള്ളതും സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു, പന്തളം കൊട്ടാരത്തിന്റെ പ്രതികരണം നമ്മൾ വിളിച്ചെടുത്തിരുന്നു. അന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാർ വർമ്മയും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, ബോധപൂർവം ഒരു വാർത്ത തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായി ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ, ഈ വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത് ഇതിന് പിന്നിൽ ഉള്ള എല്ലാവർക്കുമെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വന്നു, വ്യാജ ചെമ്പോല തിട്ടൂരമാണെന്ന് അറിഞ്ഞു, ഇവിടുള്ള പോലീസിന് തന്നെ സ്വമേധയാ കേസെടുത്ത് ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള വകുപ്പൊക്കെ ഇവിടെ ഉള്ളതല്ലേ? എന്നിട്ടും ഈ സഹിൻ ആന്റണി നിസ്സാരം ശബരിമലയ്ക്ക് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഓരോ അയ്യപ്പ ഭക്തന്റെയും വീട്ടിലെ അഡ്രസ് തേടി പിടിച്ച് അവർക്കെതിരെ മൈനൂട്ടായിട്ടുള്ള കേസ് പോലും രജിസ്റ്റർ ചെയ്ത കേരള പോലീസാണെന്ന് ആലോചിക്കണം. നൂറുകണക്കിന് കേസുകളാണ്. ആ പോലീസാണ് ഇത്രയും ശക്തമായ തെളിവുകളുള്ള ഒരു വ്യാജ വാർത്ത വന്നിട്ട് പോലും അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ തയ്യാറാകാം. സഹിൻ ആന്റണി എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും സ്വതന്ത്രനാണ്. പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം, അത് അവരുടെ വിഷയം, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ അങ്ങനെ ഒരു വ്യാജ വാർത്ത പുറത്തുകൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ നേരിടേണ്ടി വന്ന പോലീസ് മർദ്ദനത്തെ കുറിച്ചും കൊടിയ പീഡനത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ സഹിൻ ആന്റണിക്ക് നേരെ നമ്മുടെ നിയമ നടപടി എന്ത് നടപടിക്കാണ് ഒരുങ്ങുന്നത്? അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു ചെറു വിരടെങ്കിലും അനക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അയ്യപ്പ ഭക്തർക്കെതിരെ അവിടെ കടുത്ത നിരോധനാജ്ഞ വരെ ഏർപ്പെടുത്തിക്കൊണ്ട് ശക്തമായ നിയമനിർമ്മാണം നടത്തിയ കേരള പോലീസാണ്. ഈ ഒരു വിഷയം ഇത്രയും ഗൗരവമായി മുന്നോട്ട് വരുന്നു. ഹിന്ദു സംഘടനകൾ പലരും പ്രതിഷേധ സ്വരവുമായി വരുന്നു. ഇപ്പോൾ ശങ്കുറ്റിദാസ് അടക്കമുള്ളവർക്കെതിരെ പരാതി വരാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇതിൽ മേൽ കാര്യമായ നീക്കമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ഇതിന്റെ മേലുള്ള ഒരു ചോദ്യചിഹ്നം. ചുരുക്കി പറഞ്ഞാൽ ഈ മോൻസൺ മാവുങ്കൽ എന്ന വ്യക്തി ഇപ്പോൾ കേരളത്തിൽ ഇളക്കി വിട്ടിരിക്കുന്ന ഒരു തരംഗം, അത് വെറുതെ അങ്ങ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന് പിന്നിൽ ചില അജണ്ടകളുണ്ട്, ഇതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്, ഇതിന് പിന്നിൽ ചില വമ്പൻ സ്രാവുകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മറനീക്കി പുറത്തു കൊണ്ടുവരിക എന്നത് തന്നെയാണ് വരും ദിവസങ്ങളിൽ
നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ മുന്നിട്ട് മുന്നിൽ വയ്ക്കുന്ന ഒരു ലക്ഷ്യം. ഞങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നിൽ തന്നെയുണ്ട്. ഈ വാർത്ത അത്ര പെട്ടെന്നൊന്നും കുഴിച്ചു മൂടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരുപക്ഷെ നർക്കോട്ടിക് ജിഹാദിനെ കുഴിച്ചു മൂടാൻ തക്കവണ്ണമാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വാർത്ത അങ്ങനെ പുറത്തു വന്നെങ്കിൽ ഇതിന്റെ അന്ത്യം കാണുക എന്നുള്ളതും നമ്മുടെ ഒരു മാധ്യമധർമ്മമാണ്. നർക്കോട്ടിക് ജിഹാദ് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. അതിനൊപ്പം മോൺസൺ മാവുങ്കലിന്റെ പിന്നാലെ ഞങ്ങളുടെ കണ്ണുകൾ ഉണ്ടാകും. ഈ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നന്ദി, നമസ്തേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.